അപ്പോൾ ഗൈസ് ഈ ഒരു M60 ഉണ്ട്. ഈ ഒരു M60 കുറച്ച് നീക്കി പിടിച്ച് നീക്കി പിടിച്ച് നീക്കി പിടിച്ച് നീക്കി പിടിച്ച് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം എന്റെ മോനെ. സോ ഗൈസ് നിങ്ങൾക്ക് ഫ്രീഫയർ കളിച്ചിട്ട് ഇഷ്ടംപോലെ ക്യാഷ് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് കില്ലാടി അട. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റെഫർ കോഡും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു റെഫർ കോഡ് വെച്ച് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 100 ഡയമണ്ട്സ് കിട്ടിയെന്ന് വരാം. സോ ഈസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് ഒരു കസ്റ്റം മാച്ചിൽ ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് കസ്റ്റം മാച്ചിൽ ജോയിൻ ചെയ്യാന്ന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾ യൂസർ നെയിമും അതുപോലെ തന്നെ ഫ്രീഫയർ UID കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങൾ ഒരു കസ്റ്റം മാച്ചിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഗൈസ് ആ ഒരു കസ്റ്റം മാച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒപ്പോണൻസ് ആയിരിക്കും എതിരെ വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബുയ് അടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ ജോയിൻ ചെയ്ത കസ്റ്റം മാച്ചിൽ നിങ്ങൾ ബുയ് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 5000 rupees വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ആ ഏൺ ചെയ്ത 5000 rupees നിങ്ങൾക്ക് വേണമെങ്കിൽ പേടിഎമ്മിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ വിഡ്രോയിലൊക്കെ കിട്ടും. 100% ട്രസ്റ്റഡ് ആപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് കില്ലാടി. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് വെപ്പൺ ഗൈസ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. പ്ലീസ് എന്റെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ കുറച്ച് വെപ്പൺ ഗൈസ് ഓപ്പൺ ചെയ്യാതെ വെച്ചിട്ടുണ്ട്. പ്ലീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വെപ്പൺ ഗൈസ് എല്ലാം മൊത്തം ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. പ്ലീസ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്നാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഗൺസ് പെർമനന്റ് അടിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാത്ത കൂട്ടുകാർക്ക് ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഒന്നും നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. പോയി നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, വോൾട്ട് സെക്ഷൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എത്ര ക്രെഡിറ്റ്സ് ഉണ്ടെന്ന്. പോയി നിങ്ങൾക്ക് ഇപ്പൊ കാണാനായിട്ട് പറ്റും, അത്യാവശ്യം അധികം ക്രെഡിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പോയി നമുക്ക് നേരെ ഓപ്പണിട്ട് എടുക്കാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലുള്ള ക്രെഡിറ്റ്സ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ചുതരാം. ഈ ഒരു P9, അതുപോലെ തന്നെ UMB, പിന്നെ എന്താ ഉള്ളത്, ഈ ഒരു ഫമാസ്, ഇതൊക്കെ ഈ ഒരു അക്കൗണ്ടിലുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഈ ഒരു ഗ്രോസിന്റെ സ്കിന്നും അതേപോലെ തന്നെ ഈ ഒരു എസ്കേസിന്റെ സ്കിന്നും ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് ആ ഒരു എസ്കേസിന്റെ സ്കിന്ന്. അത് പെർമനന്റ് അടിച്ചാൽ പൊളിക്കും. പ്ലീസ് നമുക്ക് ആദ്യം തന്നെ എന്താ പറയാ, എലൈറ്റ് പാസ് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. അപ്പൊ ഗൈസ് 2 2 2 6 എണ്ണം ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു എന്താ പറയാ എലൈറ്റ് പാസ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് തുടങ്ങാം. പ്ലീസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നീക്കി പിടിച്ച് നീക്കി പിടിച്ച്. ഓ, ഞാൻ ആ ഒരു സ്റ്റക്ക് ആണ്. ഗൈസ് കൺഗ്രാറ്റുലേഷൻസ് അടിച്ചു എന്ന് എന്റെ മോനെ. അയ്യേ, പ്ലീസ് നമുക്ക് എന്താ പറയാ ഫീമെയിലിന്റെ ഹെഡ് ആണ് കിട്ടിയത്. പ്ലീസ് ഇനിയുണ്ട് 4 എണ്ണം. നമുക്ക് ഈ ഒരു 2 എണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. നെറ്റിന് ചെറിയൊരു പ്രശ്നം. ഓ ഗൈസ്, അപ്പൊ നമുക്ക് ഈ ഒരു ബണ്ടിലും എന്താ പറയാ ആ ഒരു ഡയമണ്ട് വോച്ചറും കിട്ടി. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ബാക്കിയുള്ള 2 എണ്ണം കൂടെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം. ഓ, ഇതിന് ഓ ഇമോട്ട് കിട്ടി, അടിപൊളി തന്നെ ഇമോട്ട് കിട്ടിയല്ലോ. അപ്പൊ പിന്നെ നമുക്ക് വെപ്പൺ വോച്ചറാണ് കിട്ടിയത്. ഗൈസ് ഇനി നമുക്ക് ഒരൊറ്റ ക്രേറ്റ് ഉള്ള സ്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ് ഒരൊറ്റ ക്രേറ്റ് മാത്രമുള്ള സ്കിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് ഈ ഒരു M60 ഉണ്ട്. ഈ ഒരു M60 കുറച്ച് നീക്കി പിടിച്ച് നീക്കി പിടിച്ച് നീക്കി പിടിച്ച് നീക്കി പിടിച്ച് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം എന്റെ മോനെ. ഫസ്റ്റ് ട്രൈ തന്നെ പെർമനന്റ് അടിച്ചു. ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഫസ്റ്റ് ഓപ്പണിങ് ഈ ഒരു M60 ആണ്. ഗൈസ് ഇത് തന്നെ നമുക്ക് പെർമനന്റ് അടിച്ചു എന്റെ മോനെ. വിഷയം എന്താ പറയാ, സാൻഡാസ് ചോയ്സ് എന്നാണ് ഗൈസ് ഈ ഒരു M60 പേര്. ആട്രിബ്യൂട്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയില്ല. ഗൈസ് ചുമ്മാ അങ്ങ് ഓപ്പൺ ചെയ്തു, പെർമനന്റ് അടിച്ചു, അടിപൊളി തന്നെ. ഗൈസ് ആദ്യം തന്നെ നമുക്ക് ലെക്കൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് 2 ക്രേറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഗൈസ് 2 ഏതെങ്കിലും സിംഗിൾ ആയിട്ട് ഏതെങ്കിലും ക്രേറ്റ് ഉണ്ടോ നോക്കാം. ഗൈസ് സിംഗിൾ ആയിട്ട് ഏതെങ്കിലും ക്രേറ്റ് ഉണ്ടോ നോക്കാം. അപ്പൊ ഗൈസ് ഈ ഒരു എന്താ പറയാ വലിയ ഇതൊന്നല്ല, ഗൈസ് ഏജന്റ് ഒന്നല്ല, അത് ഓപ്പൺ ചെയ്തെങ്കിൽ വിട്ടു. ഇനി നമുക്ക് ഈ ഒരു M14 ഓപ്പൺ ചെയ്യാം. ഗൈസ് M14 ഓപ്പൺ ചെയ്യാം. കുറെ നെക്കി പിടിച്ച് കളിച്ചു, ഓപ്പൺ ചെയ്തു, കിട്ടിയില്ല ഗൈസ് 3 ദിവസം. അപ്പൊ ഗൈസ് ഇനി നമുക്ക് എന്താ പറയാ ഇനി ഈ ഒരു A94 ഓപ്പൺ ചെയ്യാം. ഗൈസ് ഇത് 4 എണ്ണം ഉണ്ട്, 4 ക്രേറ്റ് ഉണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കിട്ടിയില്ല ഗൈസ്. ആ ഒരു ലോഡിങ് കാണുമ്പോൾ കിട്ടി കിട്ടിയതാണ് ഗൈസ് വിചാരിക്കുന്നത്. ഓ, വീണ്ടും കിട്ടിയില്ല. UMP 24 മണിക്കൂർ 3 ദിവസം. അപ്പൊ ഗൈസ് അടുത്ത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഗൈസ് അപ്പൊ ഇതിൽ ഈ ഒരു MP5 മാത്രമേ കിട്ടാത്തുള്ളൂ. നമുക്ക് അത് 5 എണ്ണം ഓപ്പൺ ചെയ്യല്ലേ, ലെജൻഡറി എന്നല്ലല്ലോ. ഓ, കിട്ടിയില്ല ഗൈസ്. ഏത് ദിവസത്തിനൊക്കെ കിട്ടി, പക്ഷെ പെർമനന്റ് കിട്ടിയില്ല. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഈ ഒരു സ്കാറിന് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഡ്രാഗൺ സ്കാർ, ഇത് പെർമനന്റ് അടിച്ചാൽ പൊളിക്കും. അപ്പോ കമോൺ 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 കമോൺ. ഓഹ് ചേ, കിട്ടിയില്ല ഗൈസ്. നമുക്ക് അതും പെർമനന്റ് അടിച്ചില്ല. അപ്പൊ ഗൈസ് ഇനി നമുക്ക് വേറൊരു M60 ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഒരു M60 പെർമനന്റ് അടിച്ചോണ്ട് ചിലപ്പോൾ ഇത് അടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആകെ 2 എണ്ണമേ ഉള്ളൂ. ഓപ്പൺ ചെയ്തു. ഗൈസ് നെറ്റിന് നെറ്റ് വലിയ ഷോക്കൊന്നുമല്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റക്ക് ഗൈസ്. ഓ, നമുക്ക് 24 മണിക്കൂർ 3 ദിവസവും. ഗൈസ് ഇനി നമുക്ക് അടുത്ത ക്രേറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഗൈസ് അടുത്തത് നമുക്ക് ഈ ഒരു ഫമാസ് ഓപ്പൺ ചെയ്യാം. നെക്കി പിടിച്ച് കളിച്ചു, ഓപ്പൺ ചെയ്തു, കിട്ടിയില്ല ഗൈസ് 24 മണിക്കൂറും. അപ്പൊ നമുക്ക് 2 എണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. 24 മണിക്കൂർ 24 മണിക്ക്
ഒരു ഏത് ദിവസം ഇവർക്ക് തന്നൂടെ ഗൈസ്. അടുത്ത നമുക്ക് ഈ ഒരു എക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇതെങ്കിലും കിട്ടുമോ പ്ലീസ്? ഇല്ല ഗൈസ്, എല്ലാം 24 മണിക്കൂറാണല്ലോ കിട്ടുന്നത്, 3 ദിവസം പോയിട്ട് പോലും കിട്ടുന്നില്ല ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത് ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. ഇത് ഇത് വലിയ ആവശ്യമുള്ളതൊന്നല്ല. 24 മണിക്കൂർ ഗൈസ്, ഇത് നോക്ക്, എല്ലാം 24 മണിക്കൂർ. അപ്പൊ ഗൈസ് അടുത്ത് നമുക്ക് ഈ ഒരു UMP ഓപ്പൺ ചെയ്ത്, ഇത് പെർമനന്റ് അല്ലേ ഇതില്. അപ്പൊ ഗൈസ് ഇത് പണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തിയാണ്. അപ്പൊ ഗൈസ് ഇത് നമുക്ക് 4 എണ്ണം ഓപ്പൺ ചെയ്യാം. ഓഹ്, ഒരു സ്റ്റക്ക് കാണുമ്പോൾ കിട്ടി 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 എന്നാണ് ഗൈസ് വിചാരിക്കുന്നത്, പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ ഗൈസ് ഇനി നമുക്ക് താഴെ നിന്ന് ഓപ്പൺ ചെയ്ത് തുടങ്ങാം ഗൈസ്. അപ്പൊ നമുക്ക് ഈ ഒരു A94 ഓപ്പൺ ചെയ്യാം. ഇതെങ്കിലും ഒന്ന് പെർമനന്റ് തരണം ഗൈസ്, ഇതെങ്കിലും ഒന്ന് പ്ലീസ്. ഇല്ല ഗൈസ്, നമുക്ക് തോംസണും A94 ഏത് ദിവസം കിട്ടി, അതന്നെ വലിയ കാര്യം ഗൈസ്, വലിയ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു A ഓപ്പൺ ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്തു, കിട്ടിയില്ല. നമുക്ക് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം, കിട്ടിയില്ല ഗൈസ്. അപ്പൊ ഊഫ്, എന്റെ മോൻ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി രണ്ടാമത്തെ ഗൺസ്കിന് പെർമനന്റ് കിട്ടി, A പെർമനന്റ് കിട്ടി. അപ്പൊ ഗൈസ് ഇത് വലിയ സംഭവം നല്ല, കാരണം ഈ ഒരു A ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ഗൈസ്. അന്ന് ക്ലെയിം ചെയ്തായിരുന്നെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമൊന്നും വരൂലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് തോന്നിയില്ല ഗൈസ്. ഇത് ഫ്രീ ആയിട്ട് കൊടുത്ത ഒരു സ്കിന്നാണ്, നമുക്ക് കുറച്ച് റെയർ ആയിട്ടുള്ളത് വേണം ഗൈസ്, നല്ല കുറച്ച് റെയർ ആയിട്ടുള്ളത് വേണം. ഗൈസ് അടുത്ത് നമുക്ക് ഈ ഒരു MP4 ഓപ്പൺ ചെയ്തതാണ് ഗൈസ്. ഇത് അടിപൊളി MP40 ആണെന്ന് തോന്നുന്നു. കിട്ടിയില്ല ഗൈസ്, അടുത്തത് കിട്ടിയില്ല, കിട്ടിയില്ല. അപ്പൊ ഗൈസ് നമുക്ക് ഒന്നൊന്നൊന്ന് വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം, ചെപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കിട്ടുമോ? കിട്ടിയില്ല. ഞാൻ ഇത് വലിയ ലെജൻഡറി ഒന്നല്ല, എന്നാലും കിട്ടിയ കൊള്ളായിരുന്നു. ഒന്നും കൂടെ ഓപ്പൺ, ഗൈസ് ലാസ്റ്റ് ക്രേറ്റ് ആണ്. ഗൈസ് 5 എണ്ണം ഓപ്പൺ ചെയ്ത്, 5 എണ്ണത്തിൽ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഗൈസ് ഇനി നമുക്ക് അടുത്ത് ഈ ഒരു M4 ഓപ്പൺ ചെയ്ത് ഗൈസ്, 2 എണ്ണം അടിപ്പിച്ച് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഓ, ഗ്രോസിയും കിട്ടി, അതും കിട്ടി, M4 കിട്ടി. ഗൈസ് അടുത്തത് നമുക്കിനി ഈ ഒരു വുഡ് പെക്കർ ഓപ്പൺ ചെയ്ത്, ഇത് ഇത് 5 എണ്ണം ഉണ്ട്. അപ്പൊ ഗൈസ് ഇത് പെർമനന്റ് കിട്ടിയാൽ പൊളിക്കും. ഗൈസ് നമുക്ക് കുറച്ച് നെക്കൊക്കെ പിടിച്ച് സാവധാനം മെല്ലെ തുറക്കാം. ഒന്ന് ഓപ്പൺ ചെയ്തു, അവർ സ്റ്റക്കാണ് ഗൈസ്. നിങ്ങൾ ശരിക്കും നിങ്ങളാണ് ഓപ്പൺ ചെയ്തത്, നിങ്ങൾ ചെറിയ ഗൈസ് അത് പെർമനന്റ് കിട്ടുന്നത് ആ സ്റ്റക്ക് കാണുമ്പോൾ. ഗൈസ് 2 എണ്ണം കൂടെ ഇല്ല ഗൈസ്, അതും പെർമനന്റ് കിട്ടിയില്ല. ഗൈസ് ഇനി നമുക്ക് പെർമനന്റ് കിട്ടൂലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്തത് ഗൈസ് ഈ ഒരു M2A ഉണ്ട് ഗൈസ്. ഇതെന്തെങ്കിലും ഉണ്ട് പെർമനന്റ്, നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇല്ല, 24 മണിക്കൂർ. ഒന്ന്, 24 മണിക്കൂർ. 5 എണ്ണം ഓപ്പൺ ചെയ്യാം. ഇല്ല ഗൈസ്, നമുക്ക് അതും പെർമനന്റ് കിട്ടിയില്ല. ഗൈസ് അടുത്ത് നമുക്ക് ഇനി ഈ ഒരു വിൻഡർലാൻഡ്സ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്തു, ഇല്ല, കിട്ടിയില്ല, കിട്ടിയില്ല, കിട്ടിയില്ല. എന്തു വാടെ, നമുക്ക് എല്ലാം ഒന്നിച്ചങ്ങ് ഓപ്പൺ ചെയ്യാം. ഇല്ല ഗൈസ്, കിട്ടില്ല. നമുക്ക് ആകെ ഇതുവരെ 2 ലെജൻഡറിയെ കിട്ടിയിട്ടുള്ളൂ, ഒരു ഒറ്റ തീം പോലും കിട്ടിയിട്ടില്ല. ഗൈസ് നമുക്ക് ഈ ഒരു മാഗ് ഓപ്പൺ ചെയ്യാം, 2 അടിപ്പിച്ചിട്ടും ഓപ്പൺ ചെയ്യാം. ഇല്ല ഗൈസ്, കിട്ടുന്നില്ല. അപ്പൊ ഗൈസ് ഇനി അടുത്ത് നമുക്ക് ഇതൊന്നും ഓപ്പൺ ചെയ്യാം. ഗൈസ് ഇത് 10 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതെങ്കിലും ഒന്ന് പെർമനന്റ് ആഡ്. ഇത് ലെജൻഡറി ഒന്നും അല്ലല്ലോ, പെർമനന്റ് തന്നെ എന്താണ് ഗൈസ് നഷ്ടം ഫ്രീഫയറിന്. ഇതെങ്കിലും ഒന്ന് പെർമനന്റ് ആഡ് ചെയ്യും, നമുക്ക് 10 എണ്ണം അടിപ്പിച്ചങ്ങ് ഓർക്കാം ഗൈസ്. ഓ ഓ ഓ ഓ, ഇല്ല ഗൈസ്, പെർമനന്റ് ഇല്ല, പെർമനന്റ് ഇല്ല. പക്ഷെ ഇനി അടുത്തത് ഇത് ഓർക്കാം, ഇതും ലെജൻഡറി ഒന്നല്ല, ഇത് ഏതോ ഒരു സ്കിന്നാണ് ഗൈസ്. അപ്പൊ നമുക്ക് 6 എണ്ണം ഓപ്പൺ ചെയ്യാം. ഇല്ല ഗൈസ്, പെർമനന്റ് കിട്ടില്ല, ഒന്ന് ബാക്കി, പെർമനന്റ് കിട്ടിയില്ല. ഗൈസ് ഇനി നമുക്ക് ഈ ഒരു സ്കാർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഒന്നൊന്ന് വെച്ച് ഓപ്പൺ ചെയ്ത് ഗൈസ്. അപ്പൊ നമുക്ക് പെർമനന്റ് കിട്ടുന്നുണ്ട്. ഊഫ്, എന്റെ മോനെ, സ്റ്റക്ക് ഉണ്ട് ഗൈസ്. ഊഫ്, മതി ഗൈസ്, മതി. നമുക്ക് ഈ ഒരു സ്കാറിന്റെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ ഈ ഒരു സ്കാറിന്റെ സ്കിന്ന് അധികം ആൾക്കാരൊന്നും പെർമനന്റ് കണ്ടിട്ടില്ല, പൊളി വിഷയം. ഗൈസ് 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്, ഇതിൽ ഐസ് ക്രീസ് കൂടെ കിട്ടിയാൽ പൊളിക്കും, മാസാവും. ഇല്ല ഗൈസ്, കിട്ടിയില്ല, അത് തരുത്തില്ല, ഉറപ്പാണ്. ഗൈസ് നമുക്കിപ്പോൾ ടോട്ടൽ 3 ഗണ്ണ് സ്കിൻ പെർമനന്റ് കിട്ടി. അത് എന്നെ സംബന്ധിച്ചുള്ള ഗൈസ് വലിയ സംഭവമാണ്. ഗൈസ് ഞാൻ എനിക്ക് അത്ര തീരെ ലക്കില്ലാത്ത ഒരാളാണ് വെപ്പൺ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഓഗ് ഓഗിൻ്റെ ഓഗും കിട്ടിയില്ല. ഗൈസ് ഇനി നമുക്ക് അടുത്തത് ഈ ഒരു P90 ഓപ്പൺ ചെയ്യാം. ഗൈസ് P90 ഒന്ന് വെച്ച് ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ ഒന്ന് വെച്ച് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്, കിട്ടുമോ? കിട്ടുമോ? ഓ, കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഒന്നും കൂടെ ബാക്കി, ഇല്ല, കിട്ടിയില്ല. ഗൈസ് അടുത്ത് നമുക്ക് എന്താ പറയുക, ഈ ഒരു സ്കാറും ഓപ്പൺ ചെയ്യാം. 4 എണ്ണം അടിപ്പിച്ച് ഡിഷും, കിട്ടിയില്ല ഗൈസ്. 4 എണ്ണം അടിപ്പിച്ച് ഓപ്പൺ ചെയ്യേണ്ടായിരുന്നു ഗൈസ്, അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു സംഭവം ഫ്രാഗ്മെൻറ്റിൻ്റെ ക്രിയേറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് വിട്ടേക്കാം. ഗൈസ് ഇനി അടുത്തത് നമുക്ക് എന്താ പറയുക, ഈ ഒരു തോംസൺ അങ്ങ് ഓപ്പൺ ചെയ്യും. ഒരു തോംസൺ, ഇല്ല, കിട്ടിയില്ല. അതുപോലെ തന്നെ 2 എണ്ണം കൂടെ, കിട്ടിയില്ല ഗൈസ്. അപ്പോൾ തോംസൺ കിട്ടിയാൽ പൊളിച്ചതിന് നല്ല, കാരണം തോംസൻ്റെ അടിപൊളി സ്കിന്നാണ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, കിട്ടിയില്ല. നമുക്ക് തീം ഗൺ സ്കിന് കിട്ടുന്നില്ല ഗൈസ്, ആകെ ലെജൻഡറി മാത്രമേ കിട്ടിയുള്ളൂ. ഇതും കൂടെ 5 എണ്ണം ഓപ്പൺ ചെയ്യാം. ഇല്ല ഗൈസ്, ലെജൻഡറി ആണ് വലുത്, എന്നാലും
ഇനി നമുക്ക് അടുത്തത് ഈ ഒരു എക്സ്മീര് ഓപ്പൺ ചെയ്യാം. ഒന്നൊന്ന് വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാം. കിട്ടുവോ? കിട്ടുവോ? അവര് കിട്ടിയില്ല ഗൈസ്, ഒന്നും കൂടെ കിട്ടിയില്ല. നാലെണ്ണം അടുപ്പിച്ച് ഓപ്പൺ ചെയ്യാം. കിട്ടുവോ? ഇല്ല ഗൈസ്, നമുക്ക് കിട്ടിയില്ല. നമുക്ക് വെറും മൂന്ന് ഗൺ സ്കിൻസ് മാത്രം ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു എസ് കെ എസ് ലാസ്റ്റ് വെക്കാം, കാരണം അത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ തന്നെയാണ്. ഈ ഒരു എം ഫോർ ആണ് അഞ്ചെണ്ണങ്ങ് തുറക്കാം. ഇല്ല, കിട്ടിയില്ല ഗൈസ്. ആ ഒരു എം ടു ഫോറിനെയും കിട്ടിയാൽ പൊളിച്ചേനെ, പക്ഷെ കിട്ടിയില്ല. എല്ലാം 24 മണിക്കൂർ 3 ദിവസമൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു സ്കാർ അഞ്ചെണ്ണം ഓപ്പൺ ചെയ്യാം. ഓഹ്, കിട്ടിയില്ല ഗൈസ്. എല്ലാം 24 മണിക്കൂറാണല്ലോ, ഇതെന്തുവാ? നമുക്ക് ഇതും ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓൾറെഡി പെർമനന്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇത് രണ്ടും പെർമനന്റ് ആണ്, അതുകൊണ്ട് കാര്യമില്ല, സ്കാനറേ കിട്ടത്തുള്ളൂ. ഗൈസ് ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ഗ്രോസ് ഓപ്പൺ ചെയ്യാം. കുറച്ച് നെക്കൊക്കെ പിടിച്ച് ഓപ്പൺ ചെയ്തത് ഗൈസ്, എന്നാൽ ചിലപ്പം കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, കിട്ടിയില്ല. അപ്പോൾ ഗൈസ് അടുത്ത ഇനി രണ്ടെണ്ണം കൂടെ അതറിയാതെ ഒന്നായി പോയി. കിട്ടിയില്ല, അടുത്തത് കിട്ടിയില്ല. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ ഒരു എസ് വി ഡി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് എസ് കെ എസ് ഓപ്പൺ ചെയ്യാം. ഗൈസ് എസ് വി ഡി രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് രണ്ടെണ്ണം പെട്ടെന്ന് അങ്ങ് ഓപ്പൺ ചെയ്ത് വിട്ടേക്കാം. ഇല്ല, കിട്ടിയില്ല. അപ്പോൾ ഗൈസ് ഇനിയാണ് എസ് കെ എസ്. ഇത് കിട്ടിയാൽ പൊളിക്കും ഗൈസ്. ഇത് എസ് കെ എസിൻ്റെ തന്നെ ഏറ്റവും അടിപൊളി സ്കിൻ ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. കിട്ടുമോ? കിട്ടുമോ? ഇല്ല ഗൈസ്, ഒന്നും കൂടി ഉണ്ട്, ഒന്നും കൂടി ഉണ്ട്, ഒന്നും കൂടി ഉണ്ട്, ഒന്ന് ഗൈസ്. കിട്ടിയില്ല. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ വെപ്പറും ഗൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്ക് ആകെ പെർമനന്റ് കിട്ടിയത് ടോട്ടൽ 3 ഗൺ സ്കിൻസ് ആണ്. ഗൈസ് നമുക്ക് ഏതൊക്കെയാണ് ഗൈസ് ഒന്ന് ആർമേ സെക്ഷൻ പോയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയത് ഈ ഒരു എ കെൻ്റെ സ്കിൻ കിട്ടി, വിന്റർലാൻഡ്സിൻ്റെ. ഇത് വലിയ സംഭവം ഒന്നുമല്ല ഗൈസ്, ഇത് ഫ്രീ ആയിട്ട് കൊടുത്തിയാണ് ഫ്രീ ഫയർ. ഏതൊരു ന്യൂ ഇയറിന് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ഗൈസ്. 2021 കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഈ ഒരു സ്കാറ്, ആ ഇത് അടിപൊളി തന്നെയാണ് ഗൈസ്. ഇതേ അധികം ആൾക്കാർക്കും പെർമനന്റ് കണ്ടിട്ടില്ല. നിങ്ങളുടെ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഗൈസ് നമുക്ക് കിട്ടിയത് അതേത്, ആ ഗൈസ് നമുക്ക് M60 ആണ് ഗൈസ് കിട്ടിയത്. M60, ആ നല്ലൊരു സ്കിൻ തന്നെയാണ്. ഡബിൾ റേഞ്ചും സിംഗിൾ റേറ്റ് ഓഫ് ഫയറുള്ള ഈ ഒരു സാൻഡാസ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു M60. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി കിടുക്കച്ച വീഡിയോക്കും കാണുന്നതായിരിക്കും. ബൈ ബൈ.